അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ സ്പെഷ്യലിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് പിസ്സ സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ മുന്നേ ഒരു പിസ്സൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പിസ്സ സോസിൻ്റെ റെസിപ്പിയും കൂടെ ഇടാമെന്ന്. അപ്പോൾ ഹോം മെയ്ഡ് പിസ്സ സോസ് എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരുടെ റിക്വസ്റ്റാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിസ്സ സോസിന് വേണ്ടിയിട്ട് ഒരു വലിയ സൈസ് സവാള എടുത്തിട്ട് ഒരു 4-5 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വെക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് ക്രോസ് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് വെന്ത് കഴിഞ്ഞാൽ തൊലി എടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കട്ട് ചെയ്തു. പിന്നെ ഒരു 10-13 ഒരു കുടം വെളുത്തുള്ളി, അതായത് ഏകദേശം ഒരു 10-12 വെളുത്തുള്ളിയുണ്ട്, അത് ഞാനെടുത്തു. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5 എണ്ണം മതി കേട്ടോ. അത് എടുത്തു. പിന്നെ ഞാനിപ്പോൾ ഇതിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ചൂടുവെള്ളം ഇല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു പിരിയുമുളക് 3 പീസ്, എരിവുള്ള മുളകിൻ്റെ ഇത് 2 എണ്ണം. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് ഇത് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് വെന്തിട്ടെല്ലാം ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി നമുക്ക് ഇതേപോലെ പെട്ടെന്ന് ഇങ്ങ് അടർത്തിയെടുക്കാം. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് പിരിയൻ മുളകാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കാശ്മീരി ഇതേപോലത്തെ മുളക് ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഒരു 1.5 ടേബിൾ സ്പൂണ്, പിന്നെ സാധാരണ നമ്മൾ എരിവുള്ള പൗഡർ ഒരു 1/2 ടേബിൾ സ്പൂണും ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് പിരിയൻ മുളക് ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അരക്കുമ്പോഴാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് വേവിച്ചതെല്ലാം അരക്കാനിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു ചെറിയ പീസ് ചിക്കൻ ടേസ്റ്ററും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആ സോസിന്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ ഇന്നൊരു ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ഓയിൽ ഒഴിക്കണേ, അത് 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ മിക്സിയൊക്കെ കഴുകിയ വെള്ളവും കൂടെ ഇതിനെ തൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു 3 ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിക്കുക. പിന്നെ 1 ടീസ്പൂണ് വിനിഗർ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. അപ്പോൾ മിക്സാക്കുമ്പോഴൊക്കെ ഇത് നന്നായിട്ട് ഗ്യാസ് നന്നായിട്ട് ഇത് തിളച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇനി അതിൻ്റെ അകത്ത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അതിന് നന്നായിട്ട് മിക്സാക്കുക. ഇനി അതിൻ്റെ അകത്ത് ചേർക്കേണ്ടത് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ്, അതൊരു 2 ടേബിൾ സ്പൂണ് ചേർക്കണം. എന്നിട്ട് അത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒറിഗാനോ ലീഫ് ഉണ്ടല്ലോ, അത് ഒരു 1/2 ടീസ്പൂണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. എന്നിട്ട് നമ്മൾ ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടെ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് ഇളക്കി നമ്മുടെ ഈ ഗ്രേവി പോലത്തെ ഒന്ന് നന്നായിട്ട് കുറുകാൻ വേണ്ടിയിട്ട് വെക്കുക. ഇത്ര പണിയേ ഉള്ളൂ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വെറ്റണം കേട്ടോ നമുക്ക് ആ സോസിൻ്റെ പരുവത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കുറച്ച് ദിവസം വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫ്രഷ് ഓയിൽ എടുക്കുക, അതൊരു 1.5 ടീസ്പൂൺ ഓയിൽ എടുത്താൽ മതി. ഞാൻ ഇന്നത്തെ ആവശ്യത്തിന് ഉണ്ടാക്കിയത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ പൊരിച്ച പിന്നെ ഓയിലിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ അടിപൊളി പിന്നെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പം എൻ്റെ പിസ്സ സോസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.